മാമ മാമോ ആരാ? ഞാൻ വോട്ട് ചോദിക്കാൻ വന്നതാ. അച്ഛനും അമ്മയും പെങ്ങനോടെ പോയേക്കുക, അടുത്ത ആഴ്ച വരത്തുള്ളൂ. ഇയാളിപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ ബാംഗ്ലൂർ പഠിക്കുക. ഇയാളെ കൊച്ചുനാൾ മുതൽ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് പരിചയപ്പെടുന്നത് ഇപ്പോഴാ. അച്ഛനും അമ്മയും വരുമ്പോ പറഞ്ഞേക്കണം ഞാൻ വന്നു എന്ന്. പറഞ്ഞില്ലല്ലോ അവരുടെ വോട്ട് എനിക്കാ. ആ അത് ശരിയാ. നമ്മളൊക്കെ പറഞ്ഞു വരുമ്പോ ബന്ധുക്കളാ, ബന്ധം പറഞ്ഞു വന്നാ ഞാൻ നിന്റെ മുറപ്പെണ്ണായിട്ട് വരും. അങ്ങനെയാണോ? എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തായാലും പറ. എനിക്ക് ഒരു 2000 രൂപ കടം തരൂ, അത്യാവശ്യമാണ്. ഒരു ടെക്സ്റ്റ് വാങ്ങിക്കാനാണ്. അപ്പൊ അമ്മ അടുത്ത ആഴ്ച വരുമ്പം ഞാൻ അതൊക്കെ തരാം. ആ കൊള്ളാം, നീ എന്നെ അളക്കുവാന്നോ? ഞാൻ പിന്നെ ഇവിടെ വരുമ്പോ മാമന്റെ നിന്ന് മേടിച്ചോളാം. നമ്മള് ബന്ധുക്കളല്ലേ, നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഒരു സെൽഫി എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചിന്ത ഓർമ്മയുണ്ടല്ലോ. ശരി എന്നാ. ശങ്കരപ്പിള്ള ചേട്ടോ. ആരാ? നമസ്കാരം, ഞാൻ ഓട്ടി വയ്ക്കാൻ വന്നയാ. അതിനെന്താ ചോദിച്ചു? ശങ്കരപ്പിള്ള ചേട്ടേ ഇല്ല. ഇയാൾ ഏതാ? മനസ്സിലാവുന്നില്ല. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നേ. എത്ര നാളായി വന്നിട്ട്? 2 വർഷമാവുന്നു. 2 വർഷോ ഇവിടെ വന്നിട്ട്? അപ്പൊ 2 വർഷമായിട്ട് ഈ പാർട്ടി നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഓട്ടി ചോദിക്കാൻ വന്നേക്കും അല്ലേ? നീ എവിടുന്ന് ഇവിടെ താമസിക്കുന്നേ? തെങ്കാശി മാവട്ടം. ആ ബെസ്റ്റ്. നീ തെങ്കാശിക്കാരനല്ലയോ? നീ തെങ്കാശിക്കാരൻ എന്തിനാ ഇവിടെ വന്നിട്ട് ഞങ്ങളെ കളിയടിപ്പിക്കുന്നോ? നിന്നോട് ചോദിച്ചതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. നീ ഞങ്ങളെ കളി പഠിപ്പിക്കണ്ട, നീ തെങ്കാശി പോയി നിന്റെ അവിടെ പോയി കളി പഠിപ്പിച്ചാ മതി. അയ്യോ അമ്മ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞല്ലണ്ണ. നീ കൂടുതലൊന്നും പറയണ്ട അണ്ണ. പറയ അണ്ണ. നിനക്ക് ഞങ്ങളെ പറ്റി അറിയാമയേട്ടാ, വലിയ കളി കളിച്ചാലുണ്ടല്ലോ. നീ പുറത്തോട്ടിറങ്ങും, അല്ല തേമ്പും തേമ്പും ഞാൻ വീട്ടിൽ കയറ്റി പറഞ്ഞു വിടും. കട്ടോടാനൊക്കെ പറഞ്ഞേ അണ്ണ. പോവല്ലേ, ഞാൻ പറയുന്ന വേഗണ്ണ. ഹലോ, ശങ്കരപ്പിള്ളയാണടാ. ആന്നല്ലോ. ആ ഇതാരാന്ന് മനസ്സിലായോ? ലോനപ്പനല്ലേ? ആ ലോനപ്പനാ. എന്തോ വിളിച്ചെന്ന് മനസ്സിലായോ? മനസ്സിലായി ലോനപ്പ. വീട് വാടകയ്ക്ക് കൊടുത്ത് ഞങ്ങള് മാറി താമസിച്ചാലും ക്ഷേമാന്വേഷണം നടത്താൻ വിളിക്കുന്ന നിനക്കാ ഞങ്ങളുടെ വോട്ട്. ശരി ശരി. പുതിയ കുറച്ച് പിള്ളേര് വന്നിട്ടുണ്ട്, അവർക്ക് സ്വന്തം വാർഡിലെ ബന്ധുക്കളെ പോലും അറിയത്തില്ല. അവർക്ക് അയൽവാസികളെ അറിയത്തില്ല, നാട്ടുകാരെ അറിയത്തില്ല, ബന്ധുക്കളെ അറിയത്തില്ല, കൂട്ടുകാരെ അറിയത്തില്ല, ആരെ അറിയത്തില്ല. അതുപോലെ അല്ലല്ലോ നമ്മളൊക്കെ, അതൊക്കെ ഓർത്തും കണ്ടും ചെയ്തോണം. ആ അണ്ണാ, അതാ പറഞ്ഞത്, എനിക്ക് തരുന്നതെന്ന് വിചാരിച്ച് ലോണപ്പണിന് കൊടുത്തേക്കണം. ആ അതാ പറഞ്ഞേ. ആ ആ ആ ശരി ശരി. എടാ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കുറച്ച് കൊടുക്ക്, ലോണപ്പണിന് കൊടുത്തേക്കണം. അതിലെന്തെങ്കിലും തെറ്റാണോ? അതിലൊന്നും തെറ്റ്. ലോണപ്പണിന് കുറച്ച് കാശ് തരുന്നുണ്ടേ അപ്പോഴോ? അപ്പോ അത് തെറ്റില്ല എന്ന് മാത്രമല്ല, ആ കച്ചവടം ശരിയാ. സംഗതി നിനക്ക് പിടികിട്ടുന്നുണ്ടോ? നമുക്കും ജീവിക്കണ്ട എന്നാ, അത്രേ ഉള്ളൂ. മാമോ മാമാ. ആ മോളോ, തോറ്റുപോയതൊന്നും കാര്യമാക്കണ്ട, ഇങ്ങനൊക്കെ നിന്നല്ലേ നാലാൾ അറിയുന്നത്. ആ മക്കള് വന്നതെന്തിനാ? ഞാനന്ന് വോട്ട് ചോദിക്കാൻ വന്ന ദിവസം മാമന്റെ മോൻ എന്റെ കയ്യിൽ നിന്ന് ഒരു 2000 രൂപ കടം വാങ്ങിയായിരുന്നു. എന്റെ മോനോ? അതെ. കടം വാങ്ങിയെന്നോ? അവൻ 2 വർഷമായിട്ട് UK-ലാ. അവൻ പിന്നെ എങ്ങനാ മോളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നത്? അപ്പൊ തനിക്ക് അബദ്ധം പറ്റിയതാ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഞാൻ, അവര് മെനഞ്ഞാന്നൊഴിഞ്ഞു. ഞങ്ങൾ ഇന്നലെ വന്ന് ഇങ്ങോട്ട് താമസം മാറി കേറിയതേ ഉള്ളൂ. അന്ന് ഞാനിവിടെ വന്നപ്പോ മാമന്റെ മോനാന്ന് പറഞ്ഞ അവൻ എന്റെ ഇത് പൈസ കടം വാങ്ങിയത്. ബന്ധു ആന്ന് പറഞ്ഞ അവനെ ചേർത്ത് നിർത്തി ഒരു സെൽഫി എടുത്തായിരുന്നു. ആ സെൽഫിയിൽ അവൻ മുഖം മറച്ചു വെക്കുക. അപ്പൊ അത് തന്നെ, അവൻ ഇവിടുത്തെ വാടകക്കാരൻ പയ്യനാ. ആ പൈസ പോയി. ആര് പറഞ്ഞിട്ടാ മക്കളെ നീ ഇലക്ഷനിൽ നിന്നത്? കുഞ്ഞമ്മ പറഞ്ഞിട്ടാ. കഷ്ടം മോളെ, നാട്ടിലുള്ള 4 ആൾക്കാരെ അറിയണം, ഓരോ വീടുകളും അറിയണം. ഒരു വാർഡ് ഇലക്ഷനൊക്കെ നിൽക്കുമ്പോ അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റും. പോട്ട്, കാര്യമാക്കണ്ട. ഇപ്പൊ നമ്മുടെ നാട്ടുകാരെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയില്ലേ? 2000 രൂപ പോലെ പോട്ട്. എന്നാലും നമ്മുടെ നാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇങ്ങനെയാ പൈസ പോയി. ആരോടും പറയണ്ട. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും വന്നു. ഇനി എന്തുവാ? ഇനിയെല്ലാം പഴയ പോലെ തന്നെ. എന്നാലും നമുക്കൊരു പ്രതീക്ഷയാ, ഇനിയെല്ലാം നല്ലതായിരിക്കുന്നു. അതെ, ഇനിയെല്ലാം നല്ലതായിരിക്കട്ടെ.